ലീഗ് മുഖപത്രമായ ചന്ദ്രികയ്ക്കെതിരെ ആരോപണവുമായി സമസ്ത പ്രസിഡന്റ് ജെഫ്രി തങ്ങൾ. തന്റെ പേരിൽ ചന്ദ്രിക തെറ്റായ വാർത്ത നൽകിയെന്നാണ് കുറ്റപ്പെടുത്തൽ. ലീഗ് ലിബർ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ജെഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടെന്നായിരുന്നു ചന്ദ്രികയിൽ വന്ന വാർത്ത. വാർത്ത തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജെഫ്രി തങ്ങൾ പറഞ്ഞു. ഞാൻ പറയാത്തതാണ്, ഞാനത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ല അല്ലേ? ആ ഇറക്കി നാളെ വരും, നാളത്തെ പത്രത്തിലുണ്ടാവും, ഓൺലൈൻ ന്യൂസിലുണ്ടാവും. ആണല്ലേ? അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? പരിപാടിയിൽ മറ്റു പ്രസംഗിച്ചതാണോ? പരിപാടി ഒന്നുമില്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് ചായ എടുക്കുമ്പോ പറഞ്ഞതാണ്. ചായ എടുക്കുമ്പോ ഇതല്ല പറഞ്ഞത്. എന്നോട് പലരും ദ്വാരസിക്കാൻ വന്നപ്പോ എല്ലാവർക്കും ഹൈറുണ്ടാവട്ടെ എന്ന് വരക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഹൈറുള്ളവൻ ജയിക്കട്ടെ, എല്ലാ പാർട്ടിക്കാരും നമ്മുടെ അടുത്ത് വരലുണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ റിബലുകളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, റിബലുകളൊക്കെ തങ്ങൾ പറയുമ്പോഴാണല്ലോ ചെയ്യേണ്ടത്, ഞാൻ പറയുമ്പോഴല്ല. അതാണ് ഓ, അപ്പൊ അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നതല്ല അല്ലേ? അല്ല, അത് നമ്മള് പറയാത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ കൊടുത്തതാണ്. ആ ആളുകൾ അത് അവരോട് തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്, അവരെ തിരിച്ചു. അല്ല, അതിനിപ്പോ അവര് നമ്മളോട് ചോദിക്കാതെ കൊടുത്തത് തെറ്റാണല്ലോ. നമ്മള് പറയാത്തത് കൊടുത്തതും തെറ്റാണ്, രണ്ടും തെറ്റാണ്. ഇത് അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? അവര് തിരുത്തും. ഓക്കെ ഓക്കെ, അവര് തിരുത്തും. ഞാനും അത് കഴിഞ്ഞ ഇതിൽ കൊടുക്കും. ഷഹീദ് ആണ് ചേരുന്നത്. ഷഹീദ്, എന്താണ് സംഭവം? ഗോപികൃഷ്ണൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി മുസ്ലിം ലീഗിന് റിബൽ സ്ഥാനാർത്ഥികളുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. മുസ്ലിം ലീഗിന് അത് വലിയ തലവേദനയുമാണ്. ഈ സാഹചര്യം നിലനിൽക്കുകയാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതായി ഇന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ ഒരു പ്രസ്ഥാനം വന്നത്. ലീഗ് മുഖപത്രമാണ് ചന്ദ്രിക. അതായത് റിബൽ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ലീഗ് റിബൽ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ജിഫ്രി തങ്ങൾ ആഹ്വാനം ചെയ്ത രീതിയിലാണ് വാർത്ത വന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്ത പ്രസിഡന്റ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്, ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, ഒരു സ്വകാര്യ പരിപാടി, ഒരു വീട്ടിൽ നടന്ന ഒരു ചായ സൽക്കാരത്തിനിടയിൽ ചില സ്ഥാനാർത്ഥികൾ തന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. ആ സമയത്ത് എല്ലാ ഏത് മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ, ഏത് പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാലും തന്നെ സമീപിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചടങ്ങ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു പരിപാടിയിൽക്കിടെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടതായി താൻ പറഞ്ഞതല്ല. താൻ പറഞ്ഞ കാര്യം, അവിടെ നടന്ന കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള സംഭവമല്ല. മറ്റൊന്ന്, അവിടെ അങ്ങനെ ഒരു കാര്യം താൻ പറഞ്ഞിട്ടുമില്ല. രണ്ട് പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത്, വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, അവിടെ താൻ ആ തരത്തിൽ റിബൽ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുത്തണമെന്ന് താൻ പറഞ്ഞിട്ടുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സമസ്ത കേന്ദ്രങ്ങൾ വലിയ പ്രതിഷേധത്തിലും വിമർശനത്തിലുമാണ് ഉള്ളത് ഈ വിഷയത്തിൽ. ചന്ദ്രിക ഈ രീതിയിൽ, പ്രത്യേകിച്ചും സമസ്തയും ചന്ദ്രികയും ഒക്കെ ഈ അടുത്ത കാലങ്ങളിലായി വെൽഫെയർ പാർട്ടി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഈ തരത്തിലുള്ള ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമസ്ത പ്രസിഡന്റിൻ്റെതായി ഒരു തെറ്റായ വാർത്ത ഇപ്പോൾ ചന്ദ്രികയിൽ വന്നിരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഏതായാലും അത് അടിയന്തരമായി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു തിരുത്ത് ഉടൻ വരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രികയോട് എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? വിമതരെ വോട്ട് ചെയ്യരുതെന്ന് സമസ്ത നേതാവ് പറയുന്നു, പക്ഷേ അത് ചന്ദ്രിക കൊടുക്കുന്നു, അത് തിരുത്തണം എന്ന് പറയുന്നു. അപ്പൊ വിമതർക്കെതിരെ വോട്ട് ചെയ്യും, എന്താണ് ഇതിന്റെ ഉൾരാഷ്ട്രീയം കൃത്യമായി ഷഹീദ്? ഗോപികൃഷ്ണൻ, ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത്, എക്കാലത്തും മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കായി നിന്നിരുന്ന ഒരു മതസംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അഥവാ സമസ്ത എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന. പക്ഷേ ഈ സമസ്തയുടെ ആഗ്രഹത്തിനും അവരുടെ നിലപാടിനും വിരുദ്ധമായി വെൽഫെയർ പാർട്ടിയുമായി ഈ മുസ്ലിം ലീഗ് ഒരു ധാരണക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊരു ധാരണക്ക് മുൻകൈയെടുത്തു. അത്തരത്തിലൊരു ധാരണയിലേക്ക് പോയി പലയിടങ്ങളിലും അങ്ങനെ ഒരു അപ്രഖ്യാപിതമാവും പ്രഖ്യാപിതമായ ധാരണയിടങ്ങളിലും വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനം നൽകിയതുകൊണ്ടാണ് ലീഗ് സ്ഥാനാർത്ഥികൾ റെബലായി മത്സരിക്കുന്നത് എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഈ റിബലുകളെ തോൽപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് സാങ്കേതികമേറുകയല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണൻ, ആ രണ്ട് വിഷയങ്ങളുണ്ട്. അതായത്, ഈ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത, വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത സമസ്തയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തവണ സമസ്തയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം ലീഗിന് ഏകപക്ഷീയമായി തങ്ങൾ നൽകിക്കൊണ്ടിരുന്ന വോട്ട് ഇനി ആ തരത്തിൽ നൽകേണ്ടതില്ല. പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിലെങ്കിലും അവരെ പരാജയപ്പെടുത്താനുള്ള ഒരു നിർബന്ധ ബുദ്ധി എടുക്കണമെന്നൊരു തീരുമാനം, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സമസ്ത ഏറെക്കുറെ ഇപ്പോൾ പോയിട്ടുണ്ട്. മറ്റൊന്ന്, ഗോപി ചൂണ്ടിക്കാണിച്ചതുപോലെ പലയിടങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായത് വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിത്വം
നൽകിയതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ലീഗിനുള്ളിൽ തന്നെയുണ്ട്. പലയിടങ്ങളിലും റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കണം ഈ ഒരു പ്രസ്താവനയ്ക്കും, അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ ഈ ചന്ദ്രികയിൽ വന്ന ഈ പ്രസ്താവനയ്ക്കും അതിന് ജിഫ്രി തങ്ങൾ ഇപ്പോൾ എതിർപ്പ് ഉന്നയിച്ച ഒരു സാഹചര്യമുള്ളത്. അതായത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ പൊതു വിജയത്തിന് വേണ്ടി ഈ ജിഫ്രി തങ്ങൾ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളത് വരുത്തി തീർക്കേണ്ട ഒരു സാഹചര്യം ലീഗിനുള്ളിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് സമസ്ത ഇപ്പോൾ തിരിച്ചറിഞ്ഞൊരു സാഹചര്യം, വളരെ പ്രത്യക്ഷമായി തന്നെ അത് തിരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സമസ്ത തങ്ങൾ പറയും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് പിന്നിൽ അത്തരം ഒരു പിന്തുണയോ ഒരു സാഹചര്യമോ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു തുറന്ന നിലപാട് പ്രഖ്യാപനം കൂടിയാണെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ.